നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് കോവിഡ് കേസുകൾ കുറച്ച് കുറവാണ്, പരിശോധനയും കുറവാണ്. അതായിരിക്കാം കുറഞ്ഞത് അല്ലേ? തീർച്ചയായിട്ടും 26,011 കേസുകളാണ് ഇന്ന് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. 45 മരണങ്ങൾ, 658 ഹോട്ട്സ്പോട്ടുകൾ. എന്തായാലും നാളെ മുതൽ ഒരു ലോക്ക്ഡൗണിന് സമാനമായ ഒരു അന്തരീക്ഷമായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക. ശക്തമായ പരിശോധന സംവിധാനങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും എല്ലാവരും കരുതിയിരിക്കുക, വീട്ടിലിരിക്കുക, ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക. അനാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നവരെ പോലീസ് പിടിക്കും, പരിശോധിക്കും. അനാവശ്യ കാര്യങ്ങൾക്കാണെന്ന് മനസ്സിലായാൽ തീർച്ചയായിട്ടും കോവിഡ് പ്രോട്ടോകോൾ നിയമലംഘന പ്രകാരം കേസെടുക്കും. അതുകൊണ്ട് ജോലിക്ക് പോകേണ്ടവരും അങ്ങനെ അത്യാവശ്യക്കാർ മാത്രം പുറത്തിറങ്ങുക. കുട്ടികളെ ഒരു കാരണവശാലും പുറത്തു കൊണ്ടുപോകരുത്. തീർച്ചയായിട്ടും കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് മുമ്പോട്ട് പോവുക. 9-ാം തീയതി വരെയാണ് ഈ കണക്കനുസരിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ പുതിയ മന്ത്രിസഭയൊക്കെ വന്നു കഴിഞ്ഞാൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആവുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വേണം എന്ന ഒരാശയം തന്നെയാണ് ഇന്ന് സുപ്രീം കോടതി അടക്കം പങ്കുവച്ചത്. എല്ലാ സംസ്ഥാനങ്ങളിലും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ, മിനിമം 10 ദിവസമെങ്കിലും അല്ലെങ്കിൽ 2 ആഴ്ചയെങ്കിലും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വേണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി അടക്കം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ KGMOയെയും IMAയും ഒക്കെ ഇത് പറഞ്ഞതാണ്. തീർച്ചയായും സർക്കാരുകളും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ ഈ ഒരു വിഷയം ഗൗരവമായി എടുക്കണം എന്നാണ് പൊതുജനങ്ങൾ അപേക്ഷിക്കുന്നത്. പൊതുസമൂഹത്തിൻ്റെ അപേക്ഷ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ തിരുവനന്തപുരത്ത് മൃതദേഹം മാറിക്കൊടുത്ത ഒരു വാർത്ത നമ്മൾ കേട്ടതാണല്ലോ. അതുപോലെ പാലക്കാടും മൃതദേഹം മാറിക്കൊടുത്തു. പാലക്കാട് കരണ മെഡിക്കൽ കോളേജിലാണ് ഈ സംഭവം ഉണ്ടായത്. അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരും കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ചല്ല ജോലി ചെയ്തതും പ്രവർത്തിച്ചതും എന്ന പരാതിയുണ്ട്. തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക, എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ഇത്തരത്തിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് പൊതുസമൂഹത്തിനും ബന്ധുക്കൾക്കും ഒക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആരോഗ്യ പ്രവർത്തകർ ശ്രദ്ധിക്കുക, അധികാരികൾ അതിനുവേണ്ട നടപടികൾ എടുക്കുക. അത് സ്വകാര്യ മെഡിക്കൽ കോളേജായാലും സർക്കാർ സംവിധാനങ്ങളായാലും. അതുപോലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകളും വാർത്തകളും ഒക്കെ ധാരാളം വരുന്നുണ്ട്. കേരളത്തിലെ BJPയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ തോൽവിയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അതുപോലെ LDFൻ്റെ വിജയവും ചർച്ചാ വിഷയം തന്നെയാണ്. വിജയം നേടിയ LDF സ്ഥാനാർത്ഥികൾക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, തീർച്ചയായും പുതിയ സർക്കാരിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. പക്ഷേ ഇവിടെ പത്മജ വേണുഗോപാൽ, നമ്മുടെ ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ K.കരുണാകരൻ്റെ മകളാണ്, തൃശ്ശൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ്. അവർ പറയുന്നത് കോൺഗ്രസ്സുകാർ മത്സരിക്കുന്നത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയാണെന്നാണ്, കോൺഗ്രസ്സുകാർക്ക് ജയിക്കാനല്ല. രമേശ് ചെന്നിത്തല കേൾക്കുന്നുണ്ടോ? ആവോ. എന്തായാലും ലീഡർ ശ്രീ K.കരുണാകരൻ്റെ മകൾ ഇത്തരത്തിൽ പറഞ്ഞത് എല്ലാവരിലും അമ്പരപ്പുളവാക്കിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ മൂക്കത്ത് വിരൽ വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അവർ ആംഗ്ലയും ബംഗളും തോറ്റല്ലോ. ഇവിടെ നേമത്ത് ശ്രീ K.മുരളീധരനും തോറ്റു. അദ്ദേഹം പിന്നെ MP ആണ്, വടകര MP ആണ്. അദ്ദേഹത്തിന് പൊടിയും തട്ടി അങ്ങോട്ട് അങ്ങ് പോയാൽ മതി, ഡൽഹിക്ക് പോയാൽ മതി. ഇദ്ദേഹത്തെ ചില മാധ്യമങ്ങളും ചില ട്രോളുകാരും അതുപോലെ തന്നെ ചില ആക്ഷേപഹാസ്യവീരന്മാരുമൊക്കെ കിങ്ങിണിക്കുട്ടൻ എന്നാണ് വിളിച്ചിരുന്നത് ഈ K.മുരളീധരനെ. ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തിയതുകൊണ്ട് ശ്രീമതി പത്മജ വേണുഗോപാലിനെ കിങ്ങിണിക്കുട്ടി എന്ന് ആരെങ്കിലും വിളിച്ചാൽ, അല്ലെങ്കിൽ ട്രോളന്മാരോ അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ പലരും സമൂഹമാധ്യമങ്ങളിലൊക്കെ ഇത് ഈ ഇവരുടെ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. കഷ്ടം തന്നെ, ലീഡറുടെ മകൾ, രാഷ്ട്രീയ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായനായ ഒരു വ്യക്തിയുടെ മകൾ ഇത്തരത്തിൽ ബാലിശമായ പ്രസ്താവനകൾ. BJPയെ തോൽപ്പിക്കാനാണത്രേ ഇവിടെ കോൺഗ്രസ്സുകാർ UDFകാർ മത്സരിച്ചത്. കഷ്ടം തന്നെ, എന്താണ് ഇവരോടൊക്കെ മറുപടി പറയുക എന്ന് തന്നെ നമുക്ക് അറിയില്ല. BJPയുടെ 400,000-ത്തിലധികം വോട്ടുകൾ കാണാനില്ല. വോട്ട് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയതാണോ? നേതാക്കൾ മറുപടി പറയണമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കൃത്യമായ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലങ്ങൾ ഉണ്ടായിട്ടും സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ വരെ കൃത്യമായ ഒരു ബാലൻസിങ് കാത്തു സൂക്ഷിച്ചിട്ടും എന്തുകൊണ്ട് 430,000-ത്തിലധികം വോട്ടുകൾ BJPക്ക് നഷ്ടപ്പെട്ടു? എവിടെ പോയി ഈ വോട്ടുകൾ? ചോദിക്കുകയാണ്, സാധാരണ പ്രവർത്തകരാണ് ചോദിക്കുന്നത് കേട്ടോ, വലിയ നേതാക്കന്മാരൊന്നുമല്ല. നേതാക്കന്മാർ മറുപടി പറയണം എന്നാണ് പല അണികളും രഹസ്യമായി പറയുന്നത്. ഇവിടെ നേതൃമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് BJP കേരളത്തിൻ്റെ നേതൃമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് സമൂഹമാധ്യമങ്ങളിലൊക്കെ വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. തീർച്ചയായും ഇതൊക്കെ പരിശോധിക്കേണ്ട വിഷയമാണ്. ഇത്തരത്തിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ടും കൃത്യമായൊരു പ്രതികരണമോ പഠനമോ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളോ ഒരു ജനങ്ങൾക്കോ അല്ലെങ്കിൽ BJP പ്രവർത്തകർക്കെങ്കിലും ബോധ്യമാകുന്ന രീതിയിൽ നടത്താത്തത് എന്തേ എന്ന ചോദ്യം അവിടെ ഉണ്ടാകുന്നുണ്ട്. പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, സാധാരണക്കാർ ചോദിക്കുന്നുണ്ട്. അതുപോലെ BDJSമായുള്ള പ്രശ്നമൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ BDJSൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു രീതി കേരള BJPക്കുണ്ട്. അതൊന്നുമല്ല ഇവിടെ ആവശ്യം. ഇവിടെ ഈ 400,000-ത്തിലധികം വോട്ടുകൾ എങ്ങനെ പോയി? 43 മണ്ഡലങ്ങളിൽ മാത്രമാണ് വോട്ട് കൂടിയത്. ബാക്കി 97 മണ്ഡലങ്ങളിലെ വോട്ട് എവിടെ? കൂടിയ വോട്ട് അല്ലെങ്കിൽ വോട്ട് ഷെയർ കൂടി എന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടായി എന്നും പറയുന്ന കണക്കുകൾ നിരത്തി പറയുന്ന ആളുകൾ മറുപടി പറഞ്ഞേ പറ്റൂ എന്നാണ്
പ്രവർത്തകർ പറയുന്നത്. ഇതൊരു കുറ്റപ്പെടുത്തലല്ല, ഒരു വിമർശനമാണ്. തീർച്ചയായിട്ടും ഇതൊരു ഇത് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ കെ ടി ജലീൽ സ്പീക്കറാവും എന്ന തരത്തിൽ ചില അഭ്യൂഹങ്ങൾ ഇന്ന് ഓട്ടപ്രദക്ഷിണം കേട്ടു. കെ ടി ജലീലിനെ മന്ത്രിയാക്കാൻ ഏതായാലും പറ്റില്ല, കാരണം ഹൈക്കോടതിയടക്കം കോടതികളടക്കം ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹത്തെ കൊണ്ട് മന്ത്രിയാക്കാൻ പറ്റൂ. അപ്പോൾ സ്പീക്കറാക്കാനുള്ള ഒരു നടപടി നമ്മുടെ മുഖ്യമന്ത്രി നടത്തുന്നുണ്ട് എന്നുള്ള ചില രഹസ്യ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മരിമോനെ എന്തായാലും മന്ത്രിയാക്കും, ബി എ മുഹമ്മദ് റിയാസിനെ എന്തായാലും മന്ത്രിയാക്കും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു എന്നാണ് ചില ഉപജാപക വൃന്ദങ്ങൾ പാടി നടക്കുന്നത്. നമുക്കറിയില്ല, എന്തായാലും ഉടൻ തന്നെ കാര്യങ്ങളറിയാം, ജലീൽ സ്പീക്കറാകുമോ അല്ലെങ്കിൽ ഈ നമ്മുടെ മരുമകൻ മന്ത്രിയാകുമോ എന്നൊക്കെ. വെള്ളാപ്പള്ളി രാവിലെ മാധ്യമങ്ങളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, പിണറായി വിജയനെ പ്രശംസിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ ജെ മേഴ്സിക്കുട്ടി അമ്മയെയും ജി സുകുമാരൻ നായരെയും കെ ടി ജലീലിനെയും ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ടും ഒന്നടങ്കം വിമർശിച്ചുകൊണ്ടുമാണ് വെള്ളാപ്പള്ളി വാർത്താ സമ്മേളനം നടത്തിയത്. വെള്ളാപ്പള്ളി വാർത്താ സമ്മേളനം നടത്തിയതിൻ്റെ ഒരു പ്രതിഫലനമായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ മകൾ എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം രാജിവെച്ചു. ആർക്കും ആരുടെയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരുടെയും പുറകെ പോയിട്ടില്ല എന്നൊക്കെ പ്രസ്താവനയും നടത്തി. അത് അവർ തമ്മിലുള്ള വിഷയം എന്തെങ്കിലും ആകട്ടെ, നടക്കട്ടെ. ഇവിടെ സമുദായ നേതാക്കന്മാർ വിചാരിച്ചാൽ വലിയ വോട്ടുമുറയ്ക്കലോ അല്ലെങ്കിൽ അവരുടെ സമുദായക്കാർക്കിടയിൽ വലിയ സ്വാധീനമോ ഒന്നും ചെലുത്താൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെ അല്ല നാം കടന്നു പോകുന്നത്. അത് അവർക്കും അറിയാം, അവരുടെ സമുദായ അംഗങ്ങൾക്കും അറിയാം. ഇനി കുറച്ച് അന്താരാഷ്ട്ര വാർത്തകളാണ്. ചൈന വീണ്ടും ചീഞ്ഞു നിറയെ പണിയുമായി എത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് ഒരു അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പേജിൽ ചില കാര്യങ്ങൾ കണ്ടു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവരുടെ ചില മാധ്യമങ്ങളും ഒക്കെ തന്നെ ഇത് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടപ്പുണ്ട്. അതായത് ഇന്ത്യയിൽ ജഡങ്ങൾ ശവങ്ങൾ കത്തിക്കാൻ തീ ഉപയോഗിക്കുന്നു, ഞങ്ങൾ റോക്കറ്റ് വിക്ഷേപിക്കാൻ തീ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ചൈന ചീഞ്ഞു നാറി ഇടപാടുമായി ഇറങ്ങിയിരിക്കുന്നത്. ചൈനയ്ക്ക് ചതിക്കാനും ഇതുപോലെയുള്ള ചീഞ്ഞ അഭിപ്രായങ്ങൾ പറയാനും ലോകത്തിനു മുന്നിൽ ഇന്ത്യയെ ചവിട്ടിത്തേക്കാനും മാത്രമേ അറിയൂ. അത് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം യു എനും അതുപോലെ അമേരിക്കയും ഇസ്രായേലും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ചൈനയുടെ ഈ നാറിയ പ്രസ്താവനയ്ക്കെതിരെ, ഈ വിലകുറഞ്ഞെന്ന് പറയാൻ പറ്റില്ല, ചീഞ്ഞു നാറിയ ഈ ചെറ്റത്തരത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ അബൂബക്കർ അൽ ബാഗ്ദാദി ഇയാളുടെ കൂട്ടാളിയായ ഒരു ഐ എസ് നേതാവിനെ, അഫ്ഗാനിസ്ഥാൻ പൗരനായ ഐ എസ് നേതാവിനെ പിടികൂടിയതായി റിപ്പോർട്ടുണ്ട്, അഫ്ഗാൻ പൗരൻ. അതുപോലെ ബ്രസീലിൽ നിന്ന് ഒരു പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് ബ്രസീലിലെ ജനിതക മാറ്റം വന്ന കോവിഡ് രോഗത്തിന് ഇന്ത്യയിലുണ്ടാക്കിയ കോവാക്സിൻ എന്ന മരുന്ന് വളരെ ഫലപ്രദമാണെന്ന് ബ്രസീൽ ആരോഗ്യ സംഘടന വിലയിരുത്തിയിരിക്കുന്നു. അതിൻ്റെ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ടതായി കണ്ടത്. പിന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കുറേ പ്രസ്താവനകളും കുറേ ഡയലോഗുകളും ഒക്കെ കണ്ടു. പിന്നെ ഇന്ന് അന്തരിച്ച ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, കേരള കോൺഗ്രസ് ബി മുൻ ചെയർമാൻ, മുൻ മന്ത്രിയായിരുന്നു. പാവം, ഇടമലയാർ കേസിൽപ്പെട്ട് ഒരു കൊല്ലം ജയിലിൽ കിടന്നു. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ജയിലിൽ കിടന്ന ആകെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഇദ്ദേഹം മാത്രമാണ്. അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞ് പോയി. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിജയത്തിൻ്റെ പത്തനാപുരത്ത് കെ ബി ഗണേഷ്കുമാർ വിജയിച്ച കാര്യം പോലും അറിയാതെയാണ് അദ്ദേഹം ഇന്ന് വെളുപ്പിനെ അന്ത്യശ്വാസം വലിച്ചത്. എല്ലാവിധ ആദരാഞ്ജലികളും പ്രണാമങ്ങളും അദ്ദേഹത്തിന് അർപ്പിക്കുന്നു. എന്തൊക്കെയായാലും ശരി, കൂടുതൽ വാർത്തകൾ, കുറേ വാർത്തകളുണ്ട്. കൂടുതൽ വാർത്തകൾ ഉൾപ്പെടുത്താനുള്ള സമയക്കുറവ് മൂലമാണ് ഇന്ന് ഓട്ടപ്രദക്ഷിണം ഓട്ടം മതിയാക്കുകയാണ്. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. എല്ലാവർക്കും ശുഭരാത്രി. നന്ദി, നമസ്കാരം.